നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാർത്ത കണ്ടു കാണും, ഇതിനെ കുറിച്ചിട്ടായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ചർച്ചയുമെന്ന് എനിക്കറിയാം. നമ്മുടെ കേരളത്തെ ഞെട്ടിച്ച, അല്ലെങ്കിൽ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബോംബ് സ്ഫോടനമായിരുന്നു കളമശ്ശേരി ബോംബ് സ്ഫോടനം. ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സ്ഫോടനം നടത്തിയത്. ഏതാണ്ട് 8 വരുന്ന ജീവനുകൾ നഷ്ടപ്പെടുകയും 19 വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സ്ഫോടനം. കാരണം ഇന്ന് കേരളത്തിൽ മനസാക്ഷിയെ ഞെട്ടിച്ച, കേരളത്തിലെ ജനങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു സ്ഫോടനം നടന്ന ആ കേസിലെ പ്രതി മാർട്ടിനെ കുറിച്ചിട്ട് ഒരാളും ഇപ്പൊ സംസാരിക്കുന്നില്ല. കാരണം അത് സംസാരിച്ചാലൊന്നും ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾക്ക്, മാമാ മാപ്ര തമ്പ്രാക്കന്മാർക്കൊന്നും ഒരു പ്രയോജനവുമില്ല അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ. അവർക്കൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാകുമ്പോഴേ ആ ഒരു വാർത്തയ്ക്കൊക്കെ ആ ഒരു പ്രാധാന്യം ലഭിക്കത്തുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്, കളമശ്ശേരി ബോംബ് സ്ഫോടന പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള UAPA ഒഴിവാക്കി സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. ആഹാ, സുന്ദരമായിട്ടുള്ളൊരു കാര്യം അല്ലേ? വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിൽ നിന്നും UAP എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും നമ്മുടെ ഈ രാജ്യസ്നേഹിയായിട്ടുള്ള, കാരണം രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയായിരുന്നല്ലോ ഈ സ്ഫോടനം നടത്തിയത്, അപ്പൊ അദ്ദേഹം അങ്ങോട്ട് ഒഴിവാക്കി. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 25 താൻ ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയാതെ ഇപ്പോഴും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ഘോരഘോരം ആൾക്കാർ വീണ്ടും വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് ജീവച്ഛവമായി. ഇനി അദ്ദേഹത്തിന്റെ ഈമാന്റെ പവർ കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് പോലും എവിടെയെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യരെ കൊന്നതായിട്ടോ എനിക്കറിവില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കൊന്നു എന്ന അറിവ് നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ആ ഒരു കമന്റും കൂടെ ഒന്ന് അറിയിക്കുക. എന്നൊരു വാർത്ത അക്ഷരാർത്ഥത്തിൽ വലിയ ഞെട്ടലോടുകൂടെ തന്നെയാണ് ഇവിടുത്തെ മതേതര വിശ്വാസികൾ കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു സ്ഫോടനം നടത്തിയിട്ടുള്ള ഒരു പ്രതി, ആ പ്രതിക്കെതിരെ എന്തെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഗൂഢാലോചന വല്ല ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, അങ്ങനെ യാതൊരുവിധ തരത്തിലുള്ള ഒരു അന്വേഷണവും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ രീതിയിൽ തന്നെ മീഡിയ വണ്ണിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ആ ചർച്ച നമുക്കൊന്ന് കേട്ട് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടായോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു സ്ഫോടനമാണത്. 8 കൊല്ലപ്പെടുന്നു, 45 ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. പകൽ വെളിച്ചത്തിലുള്ള സ്ഫോടനം, പക്ഷെ അത് ടെറർ ആക്ട് അല്ല. ഒരൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ്? അത് ചെയ്തിരിക്കുന്നത് മുസ്ലിം അല്ല എന്നുള്ളത്. മാർട്ടിൻ കൺഫസ് ചെയ്തതിന് ശേഷം പത്രങ്ങളിൽ വന്ന തലക്കെട്ട് എന്താണ്? ട്വിസ്റ്റ് ഇൻ ടെറർ ആംഗിൾ എന്നാണ്. ട്വിസ്റ്റ് ഇൻ ടെറർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ആൾ മാർട്ടിനാകുമ്പോഴേക്കത് ടെറർ കേസ് അല്ലാതായി മാറുകയാണ്. നോ ടെറർ ഫാക്ട്. UAPA ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് നിലക്കും UAPA അട്രാക്ട് ചെയ്യാൻ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്താണ് കളമശ്ശേരി ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നൗഫൽ പറഞ്ഞവർ അങ്ങനെ അല്ലല്ലോ. പിന്നെ മുമ്പ് ഏതൊരു കോടതി വിധിയെക്കുറിച്ച് എം സ്വരാജ് ചോദിച്ചു, ഇതല്ലാത്തൊരു വിധി നിഷ്കളങ്കരെ നിങ്ങൾ ഈ കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് തന്നെയാണ് ഈ വിഷയത്തിന് ചോദിക്കും. ഇതല്ലാത്തൊരു തീരുമാനം നിഷ്കളങ്കരെ നിങ്ങൾ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യമാണ് അതിനകത്തുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ UAPA എന്ന് പറയുന്ന നിയമം അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായുള്ള നിയമമാണ്. അത് ജനങ്ങൾ ഒരാളെ ഒരു വ്യക്തിയുടെ പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനുള്ള ഇഷ്ടം പോലെ വകുപ്പുകൾ സാധ്യതകൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഫെയർ ഡെമോക്രസിയിൽ അംഗീകരിക്കാൻ കഴിയാത്തൊരു നിയമമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു പക്ഷേ LDFഉം ഇതിനെ ഡിഫെൻഡ് ചെയ്യുക, ഇദ്ദേഹത്തിനെതിരെ UAPA വേണ്ട എന്നുള്ള തീരുമാനത്തെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ ന്യായം വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ അടിസ്ഥാനപരമായി UAPA എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ അതിൽ കാപട്യം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇതേ സർക്കാർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ LDF ആണ് കേരളത്തിൽ ആദ്യമായിട്ട് UAPA ചാർജ് ചെയ്ത് തുടങ്ങിയത്. കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ UAPA കേസുകൾ എടുത്തിട്ടുള്ളതും LDF ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അത് UAPAക്കെതിരായ ശക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കളമശ്ശേരി ഭീകരാക്രമണത്തിൽ പ്രതിക്കെതിരെ UAPA ചാർത്താത്തത് എന്ന ഈ ക്യാപ്സ്യൂൾ
ഫലം ചെയ്യാൻ പോകുന്ന ക്യാപ്സ്യൂൾ ഒരിക്കലും അത് ഫലം ചെയ്യാൻ പോകണില്ല. അടിസ്ഥാനപരമായ പ്രശ്നം ഇത് തന്നെയാണ്. അത് പിന്നെ എന്താണ്, മാർട്ടിൻ എന്ന് പറയുന്ന ആളാണ് ഇതിലെ പ്രതി. ഇപ്പം മാർട്ടിനാണ് പ്രതി എന്നുള്ളത്, ഡൊമിനിക് മാർട്ടിൻ. ഈ ഡൊമിനിക് മാർട്ടിനാണ് പ്രതി എന്നുള്ളത് കേരള പോലീസ് അവരുടെ എന്താണ് അന്വേഷണ വൈദഗ്ധ്യം കൊണ്ട് കണ്ടുപിടിച്ച കാര്യമല്ല, അയാൾ കൺഫ്യൂസ് ചെയ്താണ്. അയാൾ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിട്ട് ആദ്യം ഹിന്ദിയിൽ നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്യുകയാണ്, പിന്നെ മലയാളത്തിൽ മലയാളികളെ അഭിസംബോധന ചെയ്യുകയാണ്. ഞാനാണ് ചെയ്തതെന്ന് കൺഫ്യസ് ചെയ്തതിന് ശേഷമാണ് പോലീസ് പ്രതിയെ പിടിക്കുന്നത്. അതുവരേക്കും പോലീസ് കസ്റ്റഡിയിൽ ആളുകൾ ഉണ്ടായിരുന്നു നൗഫലെ, മനസ്സിലാക്കണം. ഇവിടെ ഈ ആലുവയിലുള്ളൊരു നിസാം, അതവർ പെരുമ്പാവൂരിലെ അവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ നടപടിക്ക് നേതൃത്വം കൊടുത്ത ആളെ പിന്നീട് മലപ്പുറത്ത് എസ് പി ആക്കുകയാണ് ചെയ്തത്, ശശിധരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ. അപ്പോൾ ഈ പറയുന്ന മാർട്ടിൻ അദ്ദേഹം കൺഫ്യസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആ മുസ്ലിം ചെറുപ്പക്കാർ ഇതിലെ പ്രതികളാകുമായിരുന്നു. അവർക്ക് വേണ്ടി അവരെ ഇതിൽ പ്രതിയാർക്കാനുള്ള എന്ത് തെളിവുകൾ എങ്ങനെ നിർമ്മിച്ചെടുക്കണമെന്നതിനെക്കുറിച്ച് പോലീസിനും നല്ലപോലെ വൈദഗ്ധ്യമുണ്ട്. അത് അതിന് അപസർപ്പക ചമൽക്കാര കഥകൾ കൊണ്ട് അതിനെ പൊലിപ്പിച്ചെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. നോക്കൂ, ഈ മാർട്ടിൻ കൺഫ്യസ് ചെയ്തതിന് ശേഷം പത്രങ്ങളിൽ വന്ന തലക്കെട്ട് എന്താണ്? ട്വിസ്റ്റ് ഇൻ ടെറർ ആംഗിൾ എന്നാണ്. ട്വിസ്റ്റ് ഇൻ ടെറർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ആള് മാർട്ടിൻ ആകുമ്പോഴേക്കത് ടെറർ കേസ് അല്ലാതായി മാറുകയാണ്. നോ ടെറർ ഫാക്ട്, ഭീകര ബന്ധമില്ല എന്നാണ്. അപ്പോൾ ആള് നോക്കൂ, കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു സ്ഫോടനമാണത്. 8 ആളുകൾ കൊല്ലപ്പെടുന്നു, 45 ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. പകൽ വെളിച്ചത്തിൽ നടന്ന സ്ഫോടനം, പക്ഷെ അത് ടെറർ ആക്ട് അല്ല. ഒരൊറ്റ കാരണമേ ഉള്ളൂ, എന്താണ്? അത് ചെയ്തിരിക്കുന്നത് മുസ്ലിം അല്ല എന്നുള്ളതാണ്. അപ്പം ഒരു അപ്പം ഇപ്പം ആരാണ് ഡൊമിനിക് മാർട്ടിൻ? ആരാന്ന് പറഞ്ഞാൽ മിസ്റ്റീവിയസ് യങ് മാൻ, ഒരു കുസൃതി, ഒരു നിരാശനായ ഒരു ചെറുപ്പക്കാരൻ്റെ കുസൃതിയായിട്ട് മാത്രമേ അത് മാറുകയുള്ളൂ. ഈയൊരു വീഡിയോ കേട്ട നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കുസൃതി കാണിച്ചു, അതിനകത്ത് 8 ആൾക്കാർ മരണപ്പെട്ടു, കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റി, അത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ല. നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം, ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് പല മുസ്ലിം ചെറുപ്പക്കാരെയും പോലീസ് പലയിടങ്ങളിൽ നിന്ന് പിടിച്ചു. കാരണം താടിയും തൊപ്പിയും വെച്ച ആൾക്കാരെയൊക്കെ പിടിച്ചു, പല മാധ്യമങ്ങളും കാണിക്കുന്നു പ്രതി എന്ന് സംശയിക്കുന്ന ആൾക്കാരെ പിടിച്ചു എന്നൊക്കെ രീതിയിൽ. ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇവരെല്ലാം ഓടിയെത്തുന്നത് ഈ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അടുത്തേക്കായിരിക്കും. കാരണം അതിനകത്ത് പിടിച്ചെങ്കിൽ മാത്രമേ മാധ്യമ ശ്രദ്ധ പിടിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആഗോള തീവ്രവാദത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ ഷെയിം ഷെയിം എന്നേ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് നേതാവ് ആരും ആയിക്കോട്ടെ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റ് ഏത് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇലക്ഷൻ സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സത്യസന്ധരായിട്ടുള്ള ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് ഇതാവുന്നു. എന്തായാലും ഈ ഒരു വിഷയം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് വലിയ അത്ഭുതം ഒന്നും തോന്നുന്നില്ല, കാരണം ചിരിയാണ് തോന്നുന്നത്. കാരണം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളെയൊക്കെ സ്വന്തം VENICE 2 എന്റർടൈൻമെന്റ്.